Hi friends, assalamu alaikum. Welcome to our channel. Ella varkum simple recipes of lekku swagatham. Njan Salma. Njan innu vandulladu easy aayittulla french fries inde recipe aayittanu. Idu engane undakkanalla inde oru tip njan thara kaanikkunnathu. Appo namukku vega thana recipe lottu kadanalo. അതുപോലെ നല്ല മഴയുണ്ട് അതുകൊണ്ട് നല്ല തണുപ്പുമാണ് അപ്പം ഞാൻ നമുക്ക് ഈ തണുപ്പത്തെ എങ്ങനെ നല്ല ചൂട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഞാനിപ്പോൾ ഇതോടെ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്കിതൊന്ന് തണുത്തളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്ന് വെച്ചാൽ ഇതൊരു കളർ ചേഞ്ച് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു 15 മിനിറ്റ് വെച്ചാൽ മതി ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നല്ല ചൂടുള്ള വെള്ളം എടുക്കുക ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉള്ളിലൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കെല്ലാം ഒന്ന് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതവിടെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഞാനൊരു ടിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ്സാണ് ഇതിന് കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതുള്ള ഒരു ബട്ടർ പേപ്പറിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ കോട്ടിങ് അതുപോലെ തന്നെ നല്ല ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഞാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ നമുക്കങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതെപ്പോഴും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമായ സ്ഥലം സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്